വ്യത്യസ്തതകൾ കൊണ്ട് കലാരംഗത്ത് വിസ്മയം വരച്ചിടുന്ന ചിത്രകാരി ശ്രീജ കളപ്പുരക്കലിന്റെ 14-ാമത് ചിത്ര പ്രദർശനം. പ്രകൃതിയിലെ കാഴ്ചകളാണ് ഇവിടെ ക്യാൻവാസിൽ പകർത്തിയിട്ടുള്ളത്. പക്ഷികളും മൃഗങ്ങളും വെള്ളച്ചാട്ടവും എല്ലാം ഉണ്ടാകും. ചിത്രരചനയിലെ ഒരു വേറിട്ട ശൈലി സ്വീകരിക്കുന്ന ശ്രീജ കളപ്പുരക്കൽ തൂവലുകളിലും കല്ലുകളിലും ചിപ്പിയിലുമൊക്കെ ചിത്രരചന നടത്തി നിരവധി അംഗീകാരങ്ങൾ നേടിയ ഒരു കലാകാരിയാണ്. ചിത്രങ്ങള് എല്ലാം തന്നെ നൈഫ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നൈഫ് വർക്കുകളാണ്, ആക്രിലിക് നൈഫ് പെയിന്റിംഗ് ആണ്, ക്യാൻവാസ് ആണ് പ്രതലം, പ്രകൃതിയാണ് സബ്ജക്റ്റ്. പരമാവധി നാച്ചുറലിനെ പ്രകൃതിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എംബോസ് ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിറങ്ങളെല്ലാം നമ്മൾ കത്തിക്കൊണ്ട് നൈഫ് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു കംപ്ലീറ്റ് ആയ രീതിയിലല്ല, എല്ലാ ചിത്രങ്ങളിൽ നിന്നും നിറങ്ങൾ ഇങ്ങനെ തിരിച്ചു പോകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇത്തവണത്തെ ചിത്രങ്ങളുടെ പ്രത്യേകത. പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ ചിത്രങ്ങൾ തീർത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വിസ്മയകരം. ചിതറിത്തെറിക്കുന്ന വർണ്ണങ്ങളാണ് മനോഹര ചിത്രങ്ങളായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. വേഗത്തിൽ ഉണങ്ങുന്ന അക്രിലിക് പെയിന്റ് ഉപയോഗിച്ചാണ് ഈ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായത്. ഏകദേശം ഒരു 3 ദിവസത്തോളം ഈ എടുത്തിട്ടാണ് ഈ പല ചിത്രങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ളത്. 35 ചിത്രങ്ങൾ പ്രദർശനത്തിനുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നും രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്ന പ്രദർശനത്തിൽ നിരവധി പേര് എത്തിയിരുന്നു. ഏതായാലും പൊന്നാനിയുടെ കലാരംഗത്ത് ഒരു നിറ സാന്നിധ്യമാവാൻ ഈ ശ്രീജ കളപ്പുരക്കലിന്റെ ചിത്ര പ്രദർശനത്തിന് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്രൊഫഷണലായിട്ട് ഞാനൊരു ഫൈൻ ആർട്സ് ഒന്നും പഠിച്ചിട്ടില്ല. ആർട്ടിന്റെ യാതൊരു തരത്തിലുള്ള കോഴ്സുകളൊന്നും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനോട് ഒരു വരയും ഈ ഒരു ഫീൽഡിലോട് നമുക്ക് നല്ലൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 2010-11 ചിത്രകലാരംഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ചെറിയ ചിത്രങ്ങളൊക്കെ ആയിട്ട്. അതിനുശേഷം ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് ഓയിൽ പെയിന്റിങ്ങിന്റെ ഒരു എക്സിബിഷൻ ലളിതകല അക്കാദമി തൃശ്ശൂർ ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം തൂവല് കൊണ്ട് ചെയ്തിരുന്നു. തൂവലുകൾ കൊണ്ട് ചിത്രങ്ങൾ ചെയ്തിട്ട് അത് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും അങ്ങനെ നിരവധി അംഗീകാരങ്ങൾ അതിന് വന്നിട്ടുണ്ടായിരുന്നു. തൂവല് കൊണ്ട് 108 ചിത്രങ്ങളായിരുന്നു അന്ന് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ചിത്രം വര പഠിക്കണം, എന്തായാലും ഈ ആർട്ടിനെ കുറിച്ച് പഠിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി, ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞപ്പം അക്കാലത്ത് ചിത്രകലയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, ഇന്ത്യൻ ട്രഡീഷണൽ ആർട്ടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ഓരോ ആർട്ടും പഠിച്ചതെല്ലാം കല്ലുകളിലാണ് ഞാൻ വരച്ച് സൂക്ഷിച്ചിരുന്നത്. അങ്ങനെ 150 കല്ലുകളിൽ ഇന്ത്യയിലെ നിരവധി ചിത്രങ്ങൾ, ചിത്രരചന ശൈലികൾ, ഓരോ കല്ലിലും ഓരോ ശൈലി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ചെയ്തിരുന്നു. അതും ഇത് പോലെ തന്നെ ഒരുപാട് നിരവധി റെക്കോർഡുകൾ, വേൾഡ് റെക്കോർഡുകൾ ഒരു 4-5 തന്നെ അതിന് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ അതിനുശേഷം വേറെ തേടി വന്നിട്ടുണ്ട്, വനിതാരത്നം, സ്ത്രീരത്നം അങ്ങനെയൊക്കെ. പിന്നെ അതിനുശേഷം പിന്നെ ഏറ്റവും ലാസ്റ്റ് വ്യത്യസ്തമായ ഒരു പ്രതലത്തിൽ ചെയ്തിരുന്നത് ചിപ്പിയാണ്, സീഷെല്, വലിയ മദർ പേളിന്റെ വലിയ തോടിലാണ് ചെയ്തിരുന്നത്. അപ്പം അതും ഇതേമാതിരി ഒരു വെറൈറ്റി. ഇത് പോകെ പോകെ എനിക്ക് തോന്നിയിരുന്നത് എന്താന്ന് വെച്ചാൽ, പ്രകൃതിയിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു വസ്തുക്കളെ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ ഒരു ക്യാൻവാസിന്റെ പ്രതലാക്കി അതിൽ ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ള ശൈലിയായിരുന്നു ഞാൻ കൂടുതൽ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അത് നേച്ചറുമായിട്ട് ഒന്ന് റിലേറ്റഡ് ആണല്ലോ. അതിനുശേഷം ഇപ്പം ഈ ക്യാൻവാസിലേക്ക് തിരികെ വന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇത്തരം ചെറിയ കല്ല്, ചിപ്പി, തൂവല് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്യാൻവാസിൽ വരയ്ക്കാൻ ഉള്ള ആ ഒരു ഇത് പോവാണ്. ചെറിയൊരു എൻ്റെ വരകളെല്ലാം ചുരുങ്ങിപ്പോകുന്നു എന്നുള്ള ഒരു സംശയം നമ്മൾക്ക് നമ്മളെ തന്നെ ക്ലിയർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്യാൻവാസ് സ്വീകരിച്ചത്. പക്ഷെ അതിൽ വന്നപ്പോഴും എനിക്ക് പ്രകൃതി തന്നെയാണ്, എൻ്റെ ആ സബ്ജക്റ്റ് ഒന്നും ഞാൻ വിട്ടുപോയിട്ടില്ല. പ്രകൃതിയിലെ വർണ്ണഭംഗികൾ, ഇത്രയും നിറങ്ങളെല്ലാം തന്നെ പ്രകൃതിയിൽ നമ്മൾ നേരിട്ട് കാണുന്നത് തന്നെയാണ്. അതെല്ലാം തന്നെ ചിത്രത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഫിനിഷ്ഡ് ആയിട്ടല്ല, എല്ലാം അൺഫിനിഷ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ എക്സ്
എക്സിബിഷനുള്ള ചിത്രങ്ങളിൽ മൂന്നാലെണ്ണമൊക്കെ ഞാൻ ഓരോ ക്യാമ്പുകളിൽ നിന്ന് വരച്ചതാണ്. ബാക്കിയെല്ലാം തന്നെ ഡിപ്പെൻസ് നമ്മുടെ ഒരു അപ്പോഴത്തെ മൂഡ് അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ പെട്ടെന്ന് തീരും, ഒരു ദിവസം കൊണ്ട് വരും, ചിലപ്പോൾ രണ്ട് ദിവസം, ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ ഒരു മാസം. എന്തായാലും ഈ ഇതിൻ്റെ ഇടയിൽ ഒരു കാല ഒരു ഒരു വൺ ഒരു ഒരു മാസം മുമ്പ് ചെറുതായിട്ട് എനിക്ക് ഒരു കോവിഡ് വന്നു. ആ ഒരു സമയത്ത് ആ സുഖമില്ലാത്ത സമയത്ത് ഇരുന്ന് വരച്ചതാണ് കൂടുതൽ ചിത്രങ്ങളും. ഒരു 27 എണ്ണം ആ സമയത്ത് ഇരുന്ന് വരച്ചതാണ്. ഇപ്പം എൻ്റെ 14-ാമത്തെ ചിത്ര പ്രദർശനമാണത്. അതായത് ലുമിനസ് 14, ലുമിനസ് എന്നുള്ള സീരീസിലാണ് ഞാൻ ചിത്രപ്രദർശനങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 14-ാമത്തെ ചിത്രപ്രദർശനമാണ്. തുടക്കം മുതൽ ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ തൃശ്ശൂർ, കൂടുതലും എറണാകുളം, ലുലു മാള്, ഫോർട്ട് കൊച്ചി, തൃശ്ശൂർ ലളിതകൽ അക്കാദമി, അങ്ങനെ നിരവധി പല പല ഇടങ്ങൾ. അതായത് എല്ലാം സിറ്റി, തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ, അങ്ങനെ സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇതുവരെ എക്സിബിഷൻ വെച്ചിട്ടുള്ളത്. പൊന്നാനി എന്ന് പറയുമ്പോൾ ഇതൊരു ഗ്രാമപ്രദേശമാണ്, കുറച്ച് റിമോട്ടഡ് ഏരിയയാണ്. പക്ഷേ ഇവിടെ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല സാധാരണ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്, ഒരുപാട് കാഴ്ചക്കാരും. അതേമാതിരി നമ്മളെ ചിത്രം മാത്രമല്ല ഒരുപാട് കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടാൻ പറ്റി. ഒത്തിരി പേര് ഇപ്പോൾ ഈ 2-ാമത്തെ ദിവസമായപ്പോഴേക്കും തന്നെ ഒരുപാട് പേര് വന്ന് കണ്ടുപോയി. മാത്രമല്ല പൊന്നാനി എന്ന് പറയുന്നത് എൻ്റെ ഒരു നേറ്റീവ് പ്ലേസും കൂടിയാണ് മലപ്പുറം. അപ്പോൾ ഈ മലപ്പുറം ജില്ലയായിട്ട് എനിക്കൊരു അടുത്തൊരു ബന്ധമുള്ളത് കൊണ്ട്, ഞാൻ നിലമ്പൂർക്കാരി ആയതുകൊണ്ട് എനിക്കൊരു സന്തോഷം. എന്തായാലും വളരെ നല്ല അനുഭവമായിരുന്നു പൊന്നാനിയിൽ ഒരു എക്സിബിഷൻ. നല്ല സഹകരണമാണ് എല്ലാവരുടെ. ഇത് ഈ ചാർക്കോൾ ഇവിടെ എത്തിപ്പെട്ടത് മണികണ്ഠൻ പൊന്നാനി, അദ്ദേഹം ആർട്ടിസ്റ്റാണ്, കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് അദ്ദേഹത്തിന് ഈ ആർട്ട് ഫീൽഡിൽ നിന്നുള്ള. അപ്പോൾ ഇവിടെ ടി കെ പത്മിനി ഒരു ഓർമ്മ ദിനം ഇവിടെ ഒരു ക്യാമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പൊന്നാനിയിലേക്കുള്ള എൻട്രി. അങ്ങനെ വന്ന് അങ്ങനെയാണ് ഈ ഗാലറിയെ കുറിച്ച് അറിയുന്നത്. പിന്നെ മണികണ്ഠൻ, ഇതേ മണികണ്ഠൻ പൊന്നാനി, അദ്ദേഹം ഇങ്ങനെ ഒരു ഗാലറിയുള്ള വിവരം നമ്മളോട് പറയും, വന്ന് കാണാൻ പറയും. ഇവിടെ ഒരു എക്സിബിഷന് സാധ്യതയൊക്കെ അന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു ഗാലറിയെ കുറിച്ച് അറിയുന്നത്. അതിനുശേഷമാണ് ഇത് ഇവിടെ വെക്കണം എന്ന് ഞാൻ തീരുമാനിച്ചത്. മാത്രമല്ല ലളിതകല അക്കാദമി ഇപ്പോൾ പലർക്കും അവൈലബിൾ അല്ല. ലളിതകല അക്കാദമി ഇപ്പോൾ തൃശ്ശൂർ ആയിക്കോട്ടെ, കാലിക്കറ്റ്, എറണാകുളം ഇവിടെയൊക്കെ കിട്ടുന്നത് വല്ല പാടാ. ഇപ്പൊന്നും വിചാരിച്ച നമ്മുടെ ഒരു ഇഷ്ടത്തിനൊന്നും നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് വെക്കാൻ സാധിക്കില്ല. കലാകാരന്മാരുടെ സൃഷ്ടികൾ നമ്മൾ വരച്ച് വളരെ താമസിയാതെ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 2-3 മാസത്തിനുള്ളിൽ നമ്മൾ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ അത് വരച്ച ആൾക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു പക്ഷം. പക്ഷേ ഇത് അത്തരത്തിലുള്ളൊരു സാഹചര്യം നമുക്ക് ഇല്ല. ഇപ്പോഴത്തെ എല്ലാം ക്യൂറേറ്റർമാരെ കയ്യിലാണ്. ലളിതകല അക്കാദമിയൊക്കെ നമ്മൾ ചെന്ന് കാവൽ നിന്ന് ഒരു വർഷമൊക്കെ കഴിഞ്ഞാലേ നമുക്ക് ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ചാർക്കോൾ പോലുള്ള സംരംഭങ്ങൾ ഒരുപാട് കലാകാരന്മാരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗാലറിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നിരവധി ചാർക്കോൾ ഗാലറി വേണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നാൽ ഒരുപാട് പേർക്ക് അവസരം കൊടുക്കാൻ അതിലൂടെ സാധിക്കുകയുള്ളൂ.